നമസ്കാരം, സ്വാഗതം മംജി മുംബൈയിലേക്ക്. ലോക്ക്ഡൌണിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചിരുന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ ഇനിയും കൊറോണയ്ക്കൊപ്പം ജീവിക്കാൻ പഠിക്കണം. നമ്മുടെ കൂടെ ഒരു ശത്രു ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ശത്രുവിനെ ചെറുത്ത് തോൽപ്പിക്കാൻ തോന്നുന്നത്. ഇതിനേക്കാളും വലിയ ശത്രുക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെയൊക്കെ ചെറുത് തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൊറോണ പോലൊരു ഒന്നുമല്ല. എന്നിരുന്നാലും ഈ കൊറോണ ഒരു സമയത്ത് ഇനി തൊട്ട് നമ്മളുടെ യാത്രയിൽ ചിലപ്പോൾ ദിവസങ്ങൾ, മാസങ്ങൾ, ചിലപ്പോൾ ഒരു വർഷത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാസ്കും ഗ്ലൗസും സാനിറ്റൈസറും എല്ലാം കൊണ്ടുനടക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഏത് അതിഥിക്കും വരാം, നമുക്ക് ആരെ വേണമെങ്കിൽ കാണാം, ആരോട് വേണമെങ്കിൽ സംസാരിക്കാം, അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ നമ്മളെ ഒന്ന് മാറ്റിയെടുക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ഈ അടുത്തിടയ്ക്ക് ഒരു മലയാളി മരണപ്പെട്ടു ബോംബെയിൽ. അദ്ദേഹം ലോക്ക്ഡൌൺ ആയ അന്ന് മുതൽ മരിക്കുന്ന ദിവസം വരയ്ക്കും അദ്ദേഹം വെളിയിൽ പോയിരുന്നില്ല. അപ്പോൾ വെളിയിൽ പോകാതെ തന്നെ ഈ കോവിഡ് ഇദ്ദേഹത്തെ എങ്ങനെ ബാധിച്ചു, എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും? നമ്മൾ പൊതുവേ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുന്നത്, അതിൽ പ്ലാസ്റ്റിക്, ഇപ്പൊ പഞ്ചസാര ആയിക്കോട്ടെ, ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, രാവിലെ മേടിക്കുന്ന പാലായിക്കോട്ടെ, അതെല്ലാം പ്ലാസ്റ്റിക്കിലാണ്. പ്ലാസ്റ്റിക്, അലൂമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, വുഡ് തുടങ്ങിയ നമ്മളുടെ ഇതിലെല്ലാം ദിവസങ്ങൾ, ചില മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരയ്ക്കും ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈറസ് ബാധിക്കപ്പെട്ട ഒരാൾ, ചിലപ്പോൾ അദ്ദേഹത്തിന് സിംറ്റം കാണിക്കണമെന്നില്ല, ഇദ്ദേഹം തുമ്മുകയോ ചുമക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തൊടുകയോ ചെയ്താൽ ആ സാധനം നമ്മളുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ കുറച്ച് ദിവസം ആ വൈറസിന്റെ സാന്നിധ്യം അതിലുണ്ടാകും. അപ്പോൾ അതിനെ എങ്ങനെ അണുവിമുക്തമാക്കാം, നമ്മുടെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുന്ന ഈ സാധനങ്ങൾ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്ത് സൂക്ഷിക്കേണ്ടതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. പുറത്തു പോയി വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാസ്ക് ഊരി മാറ്റുകയാണ്. വീട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ കാർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ അപ്പോഴും നമുക്ക് മാസ്കിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം നമ്മൾ മാസ്ക് കുറേ നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓക്സിജൻ ഇൻടേക്ക് വളരെയേറെ കുറയാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മൾ ഉപയോഗിച്ച മാസ്ക് നമ്മൾ എപ്പോഴും സേഫായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇതിവിടെ വെക്കുകയാണ്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്, പുറത്തുനിന്ന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇത് നമുക്ക് എങ്ങനെ വൃത്തിയാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഇപ്പോൾ ഈ കോവിഡ് 19 വൈറസിനെതിരെ ഇല്ലാത്തത് കൊണ്ട് പ്രതിരോധം തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ഏക മാർഗം. ആദ്യം ചെയ്യേണ്ടത് ഇത് സോപ്പ് ലൈനിയാണ്, ഇത് ആൻറ്റിസെപ്റ്റിക് ഹാൻഡ് വാഷാണ്, ഇത് ആൻറ്റിസെപ്റ്റിക് വൈപ്സാണ്. നമുക്കിത് മൂന്നും ഉപയോഗിക്കാം, ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സോപ്പ് ലൈനിയാണ്. പച്ചക്കറികൾ എപ്പോഴും നമ്മൾ ഈ സോപ്പ് ലൈനിയിൽ തന്നെ ഇട്ട് വയ്ക്കുക, അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം ക്ലീൻ ചെയ്യാൻ. പിന്നെ അതുപോലെ ക്യാനാണെങ്കിൽ സോപ്പ് ലൈനിൽ തന്നെ ഇട്ട് കഴുകുക, ഗ്ലാസ് ബോട്ടിൽസ് ആണെങ്കിൽ സോപ്പ് ലൈനിൽ തന്നെ ഇടുക. ബാക്കിയുള്ള സാധനങ്ങൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായാലും ചിപ്സിൻ്റെ പാക്കറ്റായാലും ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റായാലും ഈ സോപ്പ് ലൈനി മുക്കിയ തുണി കൊണ്ട് നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുക. അതിൻ്റെ എല്ലാ സൈഡും നമ്മൾ വളരെ വൃത്തിയായിട്ട് കെയർഫുള്ളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് തുടയ്ക്കുക. അതുപോലെ ഈ സാധനങ്ങളെല്ലാം, ഇതിപ്പോൾ ഞാൻ തുറച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്, നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ വൃത്തിയാക്കിയ സാധനങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മളത് വെച്ചിരുന്ന പ്രതലം നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുക. കാരണം വൈറസ് ഇങ്ങനത്തെ പ്രതലങ്ങളിൽ കുറേ നേരം സർവൈവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും അല്ലെങ്കിൽ ഒരുമാതിരി വലിയ രീതിയിൽ തന്നെ നമുക്ക് വൈറസിനെ പ്രതിരോധിക്കാൻ ഉള്ള മാർഗങ്ങൾ. മാസ്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് എന്താവശ്യത്തിന് പോയാലും കയ്യിൽ ഗ്ലൗസ് കരുതുന്നത് വളരെ നല്ലതാണ്. ഉപയോഗിച്ച് കഴിഞ്ഞ ഗ്ലൗസ് ഊരുന്നതിനുള്ള ഒരു രീതി, നമ്മളാദ്യം ഒരു കയ്യിലെ ഗ്ലൗസ് ഇങ്ങനെ ഊരിയെടുക്കുക. എന്ന് വെച്ചാൽ കയ്യിൽ തൊടാത്ത രീതിയിൽ നമ്മൾ ഊരിയെടുക്കണം എന്നാണ്. ഈ കയ്യിലുണ്ട് നമ്മൾ ഇങ്ങനെയാണ് അടുത്ത ഗ്ലൗസ് ഊരിയത്. അതായത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലൊക്കെ വെളിയിൽ രണ്ട് വേസ്റ്റ് ബോക്സാണ് ഉള്ളത്, ഒന്ന് ഡ്രൈയും ഒന്ന് വെറ്റും. ഇനിയും മെഡിക്കൽ വേസ്റ്റിന് വേണ്ടി കൂടെ ഒരു വേസ്റ്റ് ബോക്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ മാസ്കും ഗ്ലൗസുമെല്ലാം അതിനെ ശാസ്ത്രീയമായി നാം നശിപ്പിക്കേണ്ടതാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഈ വരും കാലങ്ങളിൽ അതെല്ലാം ചെയ്യുമായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ മാനസിക അകലം പാലിക്കാതെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ
നമുക്ക് മുൻപോട്ട് നീങ്ങാം. കൊറോണയെ ചെറുത്ത് തോൽപ്പിച്ചവർ എന്ന് വരും തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ ഒരു സന്ദേശമായി മാറട്ടെ നമ്മൾ. ഒപ്പം അതെല്ലാം ചരിത്രത്തിൽ സ്വർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടട്ടെ. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ചിരുതൻതേക്ക് ഏതാൻ ബൈ ഫിർമിലെങ്കിയ. For regular updates, like our Facebook page and subscribe our YouTube channel.